നമുക്കറിയാം കാർഷിക മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ ഗൗരവത്തോടെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന കാര്യമാണ് നെല്ല് സംഭരണത്തിൽ സർക്കാർ ധൈര്യമായി പരാജയപ്പെട്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം ച പൈസ ആളുകൾക്ക് കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പാഡി റസീറ്റ് ഷീറ്റ് ആണ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത് പക്ഷേ ബാങ്കുകൾക്ക് സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് ബാങ്കുകൾ മുൻകൂട്ടി കർഷകർക്ക് കൊടുക്കുന്ന പണം വായ്പയായിട്ടാണ് കാണിക്കുന്നത് അതെല്ലാം സിബിൽ റേറ്റിംഗിൽ വന്നിരിക്കുകയാണ് കർഷകൻ അതുകൊണ്ട് ഗവൺമെന്റ് ബാങ്കുകൾക്ക് പണം കൊടുക്കാത്തത് കർഷകന്റെ ലോൺ അക്കൗണ്ടിൽ സിബിൽ റേറ്റിംഗ് ബാധകമാക്കി അയാൾക്ക് മറ്റൊരു ലോണും കിട്ടാത്ത ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന ക്രൂരമായ അവഗണനയുടെ അവസാനത്തെ ആളാണ് ഈ പ്രസാദ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ സർക്കാരിനോടുള്ള പ്രതിഷേധം കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇനിയും കേരളത്തിൽ ഗവൺമെന്റിന്റെ സമീപനം ഇതാണെങ്കിൽ കർഷക ആത്മഹത്യകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് സർക്കാർ ഇപ്പോഴും ധനപ്രതിസന്ധി ഉണ്ട് എന്ന് ഹൈക്കോടതിയിൽ സമ്മതിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് സമ്മതിക്കാൻ മടിയാണ് കേരളം ഇതുവരെ കാണാത്ത ഭയാനകമായ ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിലേക്കാണ് കേരളം കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പണവും കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 4-5 മാസമായി കൊടുക്കാത്തത് കൊണ്ടാണ് 80 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അടിമാലിയിൽ റോട്ടിലിറങ്ങി പിച്ചവെണ്ടേണ്ടി വന്നത് ഇപ്പൊ സിപിഎം സൈബർ സെല്ലുകൾ ആക്രമിക്കുന്നത് ഈ 80 വയസ്സ് കഴിഞ്ഞ ഈ പാവപ്പെട്ട സ്ത്രീകളെയാ അതുപോലെ 1,00,000 പേർ പെൻഷൻ കിട്ടാതെ പെൻഷന്റെ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ മരിച്ചുപോയി കേരളത്തിൽ സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമല്ല 5 കൊല്ലത്തെ GST കോമ്പൻസേഷൻ കിട്ടിയില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത് 5 കൊല്ലത്തെ GST കോമ്പൻസേഷൻ ഇപ്പൊ കിട്ടുന്നില്ല എന്ന് ഒരു കാര്യം ജനങ്ങളെ വെട്ടികളാക്കരുത് വാറ്റ് സമ്പ്രദായം വന്നപ്പോഴും GST വന്നപ്പോഴും 5 കൊല്ലത്തേക്കേ കോമ്പൻസേഷൻ ഉണ്ടായിരുന്നുള്ളൂ വാറ്റില് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തും വാറ്റ് സിസ്റ്റം വരുമ്പോ ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം 5 കൊല്ലത്തേക്ക് നികത്തിക്കൊടുക്കും 5 കൊല്ലം കഴിയുമ്പോൾ സിസ്റ്റം റെഡിയാവും അത് തന്നെയാണ് GST 2022 ജൂൺ മാസത്തിൽ GST കോമ്പൻസേഷന്റെ കാലാവധി അവസാനിച്ചു യഥാർത്ഥത്തിൽ കേരളമായിരുന്നു GST ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ട സംസ്ഥാനം പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ നികുതി സംവിധാനം പുനഃസംഘടിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല ഇപ്പോഴും 100 കണക്കിന് ജീവനക്കാർ GST വകുപ്പിൽ വെറുതെ ഇരിക്കുക ടാക്സ് പിരിക്കുന്നില്ല എന്നിട്ട് ഇന്റലിജൻസിന്റെ അഡീഷണൽ കമ്മീഷണറെ കൊണ്ട് കേരളീയത്തിന് പണം പിരിപ്പിച്ചു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും GST ഇന്റലിജൻസിന്റെ അഡീഷണൽ കമ്മീഷണറുടെ ചുമതല എന്താ നികുതി വെട്ടിപ്പുകാരെ പിടിക്കലാണ് അദ്ദേഹം ആ പണി ചെയ്യാതെ റെയ്ഡ് നടത്തിയും സ്നേഹിച്ചും സ്വാധീനിച്ചും കേരളീയത്തിന് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ജോലിയാണ് ചെയ്തത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് GST ഇന്റലിജൻസ് കമ്മീഷൻ നടത്തിയത് അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക അടുത്ത കാര്യം കേരളീയം പോലെ തന്നെ നവകേരള സദസ്സുമായി ഗവൺമെന്റ് വരിക നവകേരള സദസ് CPMന്റെയും ഇടതുമുന്നണിയുടെയും രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ് അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ 2.5 കൊല്ലം പൂർത്തിയാക്കിയ ഭരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് അടുത്ത് പോകുന്നെന്ന് പറഞ്ഞു അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കതിനുള്ള അധികാരമുണ്ട്
മുഖ്യമന്ത്രി മന്ത്രിമാർക്കും തിരഞ്ഞെടുപ്പിന് മുൻപായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ജനങ്ങളെ സമീപിക്കാം പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് സർക്കാർ ജലവിൽ വേണ്ടെന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നടത്തണമെങ്കിൽ അത് സിപിഎമ്മിന്റെയോ ഇടതുമുന്നണിയുടെയോ ചെലവിൽ നടത്തണം ഇപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളോടും പണം കൊടുക്കാൻ പറഞ്ഞിരിക്കുക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 941 പഞ്ചായത്തുകൾ 182 ബ്ലോക്ക് പഞ്ചായത്ത് 14 ജില്ലാ പഞ്ചായത്ത് 87 കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി 6 കോർപ്പറേഷൻ ഇത്രയും സ്ഥാപനങ്ങളോട് ഈ നവകേരള സദസ്സിന് സംഭാവന ചെയ്യാൻ പറഞ്ഞിരിക്കുക കോർപ്പറേറ്റീവ് ബാങ്കുകൾ 10,000 കോർപ്പറേറ്റീവ് ബാങ്കുകൾ കേരളത്തിൽ അവരോടെല്ലാവരോടും പണം കൊടുക്കാൻ പറഞ്ഞിരിക്കുക അപ്പോൾ 100 കണക്കിന് കോടി രൂപയാണ് സർക്കാർ നവകേരള സദസ്സിന്റെ പേരിൽ സാധാരണക്കാരന് നികുതി കൊടുത്ത പണം ഇപ്പൊ കെട്ടിട നികുതി കൂട്ടി കൊള്ള നികുതിയായതും ആ പണമെല്ലാം ഇപ്പോ പഞ്ചായത്തിന്റെ നിന്നും കോർപ്പറേഷന്റെ നിന്നും വാങ്ങിക്കുകയാണ് സർക്കാർ വാങ്ങിക്കുക അതുകൊണ്ട് നവകേരള സദസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നത് അത് പാർട്ടിയുടെ ചെലവിൽ വേണം സിപിഎമ്മിന്റെയോ ഇടതുമുന്നണിയുടെയോ ചെലവിൽ വേണം അത് സർക്കാരിന്റെ ചെലവിൽ നടത്താൻ പാടില്ല എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാർ നികുതി വിധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് കേരളം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് പോയ രാജ്ഭവനിൽ പോലും ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ല ഒരു സ്ഥലത്ത് പണമില്ല സ്റ്റാമ്പ് മേടിക്കാൻ പണമില്ല ഓഫീസുകളിൽ പഞ്ചായത്തുകൾക്ക് മെയിൻ്റനൻസ് ഗ്രാന്റ് കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുന്നത് സഹകരണ ബാങ്കുകൾ പ്രതിസന്ധിയിലാണ് എന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുക ഇങ്ങനെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ യാതൊരു മര്യാദയും ഇല്ലാതെ പണപ്പിരിവർത്തിയാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണപ്പിരിവർത്തിക്കുക ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണപ്പിരിവ് നടത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എന്നുള്ള ഖ്യാതി പിണറായി സർക്കാരിന് തീർച്ചയായിട്ടും അതിന്ന് UDF കൺവീനർ നിങ്ങളോട് പറയും മാധ്യമങ്ങളോട് പറയും ഞങ്ങളുടെ നിലപാട് ഒരു കാലാവസ്ഥയിലും കൊടുക്കില്ല അല്ല മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ 2 മാസമായി ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല കാരണം 6 മാസത്തെ പണം 1,500 കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് നെല്ല് സംഭരിച്ച പണം കൊടുക്കാനുണ്ട് മഹാമാരിയുടെ കാലത്ത് കിറ്റ് മേടിച്ച പണം കൊടുക്കാൻ 3,500 കോടി സപ്ലൈക്കോയ്ക്ക് ഗവൺമെന്റ് കൊടുക്കാനുണ്ട് LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു സപ്ലൈക്കോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല ഇപ്പൊ ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗം സപ്ലൈക്കോയിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു അപ്പോ സപ്ലൈക്കോയിലെ സാധനങ്ങൾ അവിടെ ഇല്ല സാധനമില്ല ഈ സാധനം വരുമ്പോ വില വർദ്ധിപ്പിക്കാനുണ്ട് ഇപ്പൊ ഒരു സാധനമില്ല 2 മാസമായി ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുന്നില്ല ഞാൻ തീരുമാനിച്ചിട്ടില്ല ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് അല്ല കേന്ദ്രത്തിന്റെ ഡെവല്യൂഷൻ ഓഫ് ടാക്സ്
അത് കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് അത് വർദ്ധിപ്പിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ ഗവൺമെന്റ് പറയുന്നത് അത് മാത്രമല്ല, ജി എസ് ടി കോമ്പൻസേഷൻ നിർത്തിയെന്ന, അത് അഞ്ചു കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, രണ്ട്, ഒരു സംസ്ഥാനത്തിനും കിട്ടാത്തൊരു ആനുകൂല്യം കേരളത്തിന് കിട്ടി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അഞ്ചു കൊല്ലം കൊണ്ട് 53,000 കോടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേന്ദ്രത്തിന്റെ നികുതി കൊടുക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതുമാത്രമല്ല പ്രതിസന്ധിക്ക് കാരണം. അതിനേക്കാൾ വലുത് ഞാൻ പറഞ്ഞല്ലോ, 500 രൂപ ഒരു ഗ്രാം സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോ, അതായത് 4,000 രൂപ ഒരു പവന് സ്വർണത്തിൽ നിന്ന് കിട്ടിയ നികുതിയാണ്. ഇപ്പൊ 4,500 രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 11 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 5,500 രൂപ 11 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഒരു പവനാണ് 45,000 രൂപ. പക്ഷേ 500 രൂപ ഗ്രാമിനുണ്ടായിരുന്ന അപ്പ കിട്ടിയ അതേ നികുതിയെ കിട്ടുന്നു. ഇപ്പോഴും 5,000 കോടി മിനിമം കിട്ടുന്ന ആര് പിരിക്കുന്നു? ആരെ പിരിക്കുന്നു? ഒരു അസസ്മെന്റ് പോലും നടക്കുന്നില്ല. കോടിക്കണക്കിന് രൂപ ഈ നികുതി വകുപ്പിന്റെ കെടുകാരിസ്മ മൂലം നഷ്ടപ്പെടുകയാണ്. ബാറിന്റെ എണ്ണം കൂടുക, കൺസംപ്ഷൻ കൂടുക, പക്ഷെ ബാറിൽ നിന്നുള്ള വരുമാനം കുറയുക. ബാറിൽ നിന്നുള്ള നികുതി പിരിക്കുന്നില്ല, സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കുന്നില്ല. ഇത് നികുതി വെട്ടിപ്പുകാരുടെ പറദീസയാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തോന്നിയതുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ, ക്യാമറ എല്ലാം കേട്. ഇന്റലിജൻസ് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ്, അഴിമതിയാ. മുഴുവൻ സി പി എം സംഘടനാ നേതാക്കളാണ് കൊലപ്പത്ത്. റെയ്ഡ് നടത്തിയാൽ ഉടനെ നേതാക്കൾ ഇടപെട്ട് സെറ്റിൽമെന്റ്. ഒരെണ്ണത്തിനും പണം ഈടാക്കുന്നില്ല. ആ അഴിമതിക്ക് മുഴുവൻ കൂട്ടുനിൽക്കുന്നത് ഇപ്പോ ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തിയതിന് മുഖ്യമന്ത്രി കേരളീയത്തിൽ വെച്ച് അവാർഡ് കൊടുത്ത ഈ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് സെയിൽ ടാക്സ് ഈ ജി എസ് ടിയിലെ മുഴുവൻ അഴിമതിയാണ്. അതാണ് പണം കിട്ടാത്തത്. ഇന്റലിജൻസ് പിടിക്കുന്നതിന് പണം വരണ്ടേ? ഇന്റലിജൻസ് റെയ്ഡ് മാത്രമാണ്, കോറികളെ റെയ്ഡ് ചെയ്തു, എന്നിട്ട് കോറികളിൽ നിന്ന് പണം മേടിച്ച് കേരളീയത്തിന് കൊടുത്തു. അല്ല, ആ ഉദ്യോഗസ്ഥനെതിരായി സർക്കാരെ തീരുമാനിക്കേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ വഴികൾ തേടും. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആ നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് കേന്ദ്രത്തിലും ആ നിലപാടെടുത്തിട്ടുണ്ട്. അല്ലല്ല, അത് ഓൾ ഇന്ത്യ വ്യാപകമായിട്ടുള്ള വിഷയമാണ്. അത് പാർലമെന്റിൽ ഞങ്ങളുടെ മെമ്പർമാര് ഉന്നയിച്ചിട്ടുണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വലിയ ആവേശമാണ്. 13 ജില്ലകളിൽ ഉണ്ടായി വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സുസജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള പര്യടനമാണ് ഞങ്ങൾ നടത്തിയത്. വൻ വിജയമായിരുന്നു. വലിയ പ്രതികരണമാണ് പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നുണ്ടായത്. കൂടുതൽ അച്ചടക്കത്തോടെ, കൂടുതൽ ചിട്ടയോടെ, കൂടുതൽ ഭംഗിയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വലിയൊരു പാർട്ടി സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അല്ലല്ലോ, ഞങ്ങള് കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റ് വളഞ്ഞു. ഈ മാസം ഇപ്പോ ഇവിടെ ചോദിപ്പിച്ചതുപോലെ ഞാനും കെ പി സി പ്രസിഡന്റ് നടത്തിയ പര്യടനമായി സംഘടനാപരമായി ഇപ്പൊ തന്നെ യു ഡി എഫിന്റെ കമ്മിറ്റികളെല്ലാം സുസജ്ജമായി കമ്മിറ്റികളെയൊക്കെ തീരുമാനിക്കുക. അടുത്ത മാസം December 1 മുതൽ 20 വരെ ഈ ഗവൺമെന്റിന്റെ തെറ്റുകളെ മുഴുവൻ വിചാരണ ചെയ്യുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും നിയോജക മണ്ഡലത്തിൽ പോവാണല്ലോ, 140 നിയോജക മണ്ഡലങ്ങളിൽ വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുക.
അതാണ് അടുത്ത സമരം. ജനങ്ങളിലേക്ക് കൊണ്ടുപോവാ. ഒന്നൊന്നായി കുറ്റപത്രം സമർപ്പിക്കുക. ആ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. ആ കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് പരിപാടി. അടുത്ത പരിപാടി യു ഡി എഫ് അല്ല കേരളത്തില് കേന്ദ്രത്തിലെടുത്തിരിക്കുന്ന നിലപാടല്ലല്ലോ ഇ ഡി കേരളത്തിലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇ ഡി നടത്തിയ ഒരു അന്വേഷണവും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തിയില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പകുതി വരിക്ക് നിർത്തി. ലൈഫ് മിഷൻ പാതി വരിയിൽ അവസാനിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് ആവിയായി പോകും. അപ്പൊ കേരളത്തിൽ ഇ ഡിയുടെ സമീപനം സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ മാസപ്പടി വിവാദം യഥാർത്ഥത്തിൽ സർവീസ് നടത്താതെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്താണ്. സർവീസ് കിട്ടിയിട്ടില്ല എന്ന് സി എം ആർ എൽ കമ്പനി പറഞ്ഞു. അപ്പൊ എന്താ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്താണ്. അതാണ് മണി ലോണ്ടറിങ് അല്ലെ. മണി ലോണ്ടറിങ് അന്വേഷിക്കേണ്ട ഏജൻസി ഏതാ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് ഇ ഡി ആണ് അന്വേഷിക്കേണ്ടത്. ഇ ഡി അന്വേഷിച്ചോ? കേന്ദ്ര ക്വാസി ജുഡീഷ്യൽ ബോഡി സെറ്റിൽമെന്റ് ഫോറം ഇൻകം ടാക്സിന്റെ അവരുടെ വേർഡിക്റ്റ് ആണ് ക്ലിയർ, ഇത് മണി ലോണ്ടറിങ് ആണ്. എന്നിട്ട് ഇ ഡി അന്വേഷിച്ചില്ലല്ലോ കേരളത്തിൽ. ഇ ഡി കേരളത്തിൽ പക്ഷപാതിത്വത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അവര് തീർച്ചയായിട്ടും ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കണം. 80 വയസ്സ് കഴിഞ്ഞ അമ്മമാരാണ് ഇപ്പൊ സി പി എമ്മിന്റെ സൈബർ സെല്ലിലെ ഇരകൾ. അതോടൊപ്പം അവരുടെ വീട് ആക്രമിച്ചു എന്നുള്ളൊരു പരാതിയുണ്ട്, അത് അന്വേഷിക്കണം. കേന്ദ്ര അവര് പോയി പ്രതിഷേധിക്കട്ടെ. കേരളത്തിലെ സി പി എമ്മുമായി ചേർന്നുകൊണ്ട് ഒരു സമരത്തിന് ഞങ്ങളില്ല. സെയിം സംഭവമാണ്. ഇത് 3 പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കോട്ടയത്ത് കർഷക സംഗമം വലിയ ആയിരക്കണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് നടത്തി. കുട്ടനാട് നെൽ കർഷക സംഗമം നടത്തി. പാലക്കാട് 5000 കർഷകരെ വെച്ച് ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നിരവധി സമരം പാലക്കാട് നടത്തി. ആലപ്പുഴ ഡി സി സിയുടെ നേതൃത്വത്തിൽ വേറെ സമരം നടത്തി. എന്നിട്ടും സർക്കാരിന്റെ കയ്യിൽ 5 പൈസയില്ല, പൈസ കൊടുക്കുന്നില്ല. ഉറപ്പായിട്ട് ആര് വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ്. ആര് വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ്. കാരണം 2020 ഡിസംബറിൽ ഞാൻ കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് യു ഡി എഫിന്റെ. ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ഡെവലപത്ര ഇറക്കി പ്രതിപക്ഷം. അതിൽ ഞങ്ങൾ കൊടുത്ത മുന്നറിയിപ്പാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സി പി ജോൺ കൺവീനറാക്കി യു ഡി എഫ് വീണ്ടും ഒരു ഡെവലപത്ര ഇറക്കി. ആ ഡെവലപത്രത്തിലും ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട്. ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു ധനകാര്യ ഭരണവും നികുതി ഭരണവും കേരളം കണ്ടിട്ടില്ല. ഇന്ത്യയിലെ 95% സംസ്ഥാനങ്ങളും വാറ്റുമാറി ജി എസ് ടി വന്നപ്പോ നികുതി ഭരണം പുനഃസംഘടിപ്പിച്ചു. കേരളത്തിൽ ചെയ്തില്ല. 10-800 ജീവനക്കാർ നികുതി വകുപ്പിൽ ഒരു പണിയില്ലാതെ വെറുതിരിക്കുക, ഒരു പണിയില്ല. എന്നാൽ നികുതി വെട്ടിപ്പ് വ്യാപകമാണ്. നമ്മൾ പറയും ബി ടു ബി, വേറെ സംസ്ഥാനത്ത് നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യും.
ബിസിനസ് ടു ബിസിനസ്. രണ്ട് ഒരാൾ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വയ്ക്കുന്നു, അയാൾ അവിടെ പോയി 5000 സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടിയിട്ടുള്ള ടൈൽ കൊണ്ടിരുന്നു, അയാൾ ടാക്സ് കൊടുക്കുന്നില്ല, മറ്റവരും ടാക്സ് കൊടുക്കുന്നില്ല. ഇതൊക്കെ കേരളത്തിൽ സാധാരണയാണ്. 28% ടാക്സും 18% ടാക്സ് ഉള്ളതും ടാക്സ് ആരും കൊടുക്കുന്നില്ല, ഭയങ്കര ടാക്സ് വെട്ടിപ്പാണ്. കയ്യും കെട്ടിയിരിക്കുകയാണ് വകുപ്പ്. ഇവർക്ക് പൈസ വേണ്ടേ, വരുമാനം വേണ്ടേ? എന്നിട്ട് കെട്ടിട നികുതി കൂട്ടുക, വെള്ളക്കരം കൂട്ടുക, വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടുക, ഇനിയും കൂട്ടുമെന്ന് പറയുക, മാവേലി സ്റ്റോറിലെ പൈസ കൂട്ടുക, എല്ലാം സാധാരണക്കാരന്റെ തലയിലാണ് എല്ലാം. അതാ അതിനാണ് കെടുകാരസ്വത എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഞങ്ങൾ പറയുന്നു, ഞാൻ 1 ഡസൻ പ്രാവശ്യമായി ഇത് പറയുന്നു. 1 ഡസൻ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞത് ഒക്കെ ശരിയാണെന്ന് പറഞ്ഞു. ശരിയാണെന്ന് സ്വർണത്തിൽ നിന്ന് നികുതി കിട്ടുന്നില്ല, ശരിയാണ്. ബാറിൽ നിന്ന് നികുതി കുറവാണ്, ശരിയാക്കണ്ടേ? ഒന്നും ചെയ്യില്ല. നിഷ്ക്രിയത്വമാണ് മുഖമുദ്ര, കെടുകാരസ്വത, ഒരു പണിയും ചെയ്യില്ല. ഞാൻ ശ്രദ്ധയെപ്പറ്റില്ല, ശ്രദ്ധയെപ്പറ്റില്ല. ഞാൻ പറയുന്നത് അതൊക്കെ ഓരോ പാർട്ടിക്കും ഓരോ പരിപാടികളല്ലേ. ഞങ്ങള് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് വഴി, ഇപ്പൊ ഞങ്ങളുടെ പര്യടനമായിരുന്നു, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച. ഇന്നല്ലേ CPM നടക്കുന്നത്, ഞങ്ങളുടെ അടുത്ത ആഴ്ചയല്ലേ? അതിന്റെ വിശദാംശങ്ങൾ തരാം. സംഘടനാ നേതാക്കൾ, CPM സംഘടനകളുടെ നേതാക്കളാണ് ഈ ഇന്റലിജൻസിന്റെ തലപ്പത്തിരിക്കുന്നത്. ധാരാളം പേർ അവര് സെറ്റിൽ ചെയ്തതിന്റെ കടകളെ ഞങ്ങൾ പറഞ്ഞത്. എന്റെ പേര് ആന്തിര, എനിക്കറിയാം. തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ തട്ടിപ്പ് നടത്തിയാലല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യണം. എന്റെ പേര് എന്തിനാ? ഞാൻ വല്ല വൈസ് ചാൻസലറാണ്.